നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്ക് ഏത് തരം ബാങ്ക് അക്കൗണ്ടാണ് നല്ലതെന്നുള്ളത്. ഇതിനെ പറ്റിയിട്ട് പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നിരുന്നാലും പല ആൾക്കാർക്കും പിന്നെയും ക്വസ്റ്റ്യൻ ആണ് എൻ ആർ ഐക്കാർക്ക് ഏത് തരം അക്കൗണ്ടാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ നാല് ബാങ്ക് അക്കൗണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ എൻ ആർ ഐസിൻ്റെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചേരാൻ പറ്റുന്നത് ഓരോ ബാങ്കിലും. അപ്പോൾ അതിൽ ആദ്യത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ എന്തൊക്കെയാണ് ഓപ്ഷൻ? ആദ്യം റെസിഡൻ്റ് അക്കൗണ്ട് തുടങ്ങുക, സാധാരണ ഡൊമസ്റ്റിക് അക്കൗണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോഴത്തെ എൻ ആർ ഐ അല്ലാത്ത ആൾക്കാർക്കുള്ള അക്കൗണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് ഏതാണോ അതാണ് ഈ പറഞ്ഞ റെസിഡൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റെസിഡൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്ക് പറ്റില്ല എന്നുള്ളതാണ്, അത് പിന്നെ വരാം. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? എൻ ആർ ഇ അക്കൗണ്ട് ഉണ്ട്, എൻ ആർ ഒ അക്കൗണ്ട് ഉണ്ട്, പിന്നെ എഫ് സി എൻ ആർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്. ഈ നാല് അക്കൗണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. അതിലേതൊക്കെ പറ്റും, ഏതൊക്കെ പറ്റില്ല, എന്താണ് കാര്യം, നമുക്ക് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ബ്രീഫായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷനാണ്. പല ആൾക്കാരും നമ്മുടെ ഓഫീസിലൊക്കെ വിളിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ അടുത്ത് റെസിഡൻ്റ് അക്കൗണ്ട് ഉണ്ട്, ഞാൻ നാട്ടിൽ ജോലി ചെയ്തിരുന്ന ടൈമിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്, അത് വെച്ച് ചെയ്തുകൂടെ, അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ലേ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് എൻ ആർ ഐസിന് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. ഇതെല്ലാവരും കേട്ടിരുന്നു കഴിഞ്ഞാലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായത്തോടെ ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ചിലപ്പോൾ ഞാനിത് വളരെ ജനറിക് ആയിട്ടാണ് പറയുന്നത്, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചിലപ്പോൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പോടെ ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് ഏതാണ്? ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റെസിഡൻ്റ് അക്കൗണ്ട്. റെസിഡൻ്റ് അക്കൗണ്ട് സാധാരണ ഗൾഫിലൊക്കെ പോണേക്കാളും മുന്ന്, എൻ ആർ ഐ ആവണേക്കാളും മുന്ന് നിങ്ങൾക്കൊരു ബാങ്കിൽ അക്കൗണ്ട് തന്നെ ഉണ്ടാവും. അതിന് ഡൊമസ്റ്റിക് അക്കൗണ്ട്, ഡൊമസ്റ്റിക് സേവിങ്സ് അക്കൗണ്ട് എന്നൊക്കെ പറയും. അത് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കൽ എൻ ആർ ഐ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസിഡൻ്റ് അക്കൗണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്യും, അതിനെ എൻ ആർ ഒ അക്കൗണ്ടായിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. കാരണം എൻ ആർ ഐ ആയ ആൾക്ക് റെസിഡൻ്റ് അക്കൗണ്ട് ഇന്ത്യയിൽ വെക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ഇനി അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ പല ആൾക്കാർക്കുള്ള ചോദ്യമുണ്ട്, ഞാൻ കുറേ നാളായിട്ട് വയ്ക്കുന്നു, എനിക്ക് ഇതുവരെയും ഫൈനൊന്നും വന്നിട്ടില്ല. ഞാനും അധികം പേർക്ക് ആർക്കും അങ്ങനെ ഫൈനൊന്നും പിടിക്കണതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് ലീഗലായിട്ട് സെർട്ടൻ പെനാൽറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊരു ആൾക്കും കൃത്യമായിട്ട് നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ അക്കൗണ്ടും കണ്ടു കഴിഞ്ഞാൽ ക്ലിയറാണ്. അതിൽ വേറെ എന്താ പറയുക, ജസ്റ്റിഫിക്കേഷനൊന്നുമില്ല എൻ ആർ ഐ ആണെന്ന് മനസ്സിലാക്കാനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രയാണോ പറയുന്ന ഫൈൻ പറയുന്നത് അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ എസ്പെഷ്യലി ചെറിയ പൈസയൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയും കുഴപ്പമില്ല എന്ന് പറയും, പക്ഷേ എന്നാലും അത് ചെയ്യാൻ പാടില്ല. ഇനി വലിയ പൈസയൊക്കെയാണെങ്കിൽ എന്തിനാ വെറുതെ അത്തരം, നമ്മൾ അത്യാവശ്യം ഒരു സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിഞ്ഞിട്ട് പിന്നെന്തിനാ നമ്മൾ അത്തരം പുലിവാലിന് പോകുന്നത്? അപ്പോൾ ഫസ്റ്റ് കാര്യം, റെസിഡൻ്റ് അക്കൗണ്ട് എൻ ആർ ഐ ആയി കഴിഞ്ഞാൽ വെക്കരുത്, അതിനെ എൻ ആർ ഒ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് എടുക്കുക, എൻ ആർ ഇ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ട് പറയാം. എൻ ആർ ഒ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പണ്ട് റെസിഡൻ്റ് അക്കൗണ്ട് ആയിരുന്നത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതിൽ കുറച്ച് കാശുണ്ട്, അതിനാണ് നമ്മൾ എൻ ആർ ഒ ആക്കിയിട്ട് മാറ്റണം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്ക് വല്ല പൈസ ഉണ്ടായിരുന്നു, ആ പൈസ നമുക്ക് പിന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ ആർ ഒ അക്കൗണ്ടിലേ വെക്കാൻ പറ്റുള്ളൂ. അത് ഇന്ത്യൻ കറൻസിയിൽ തന്നെ വയ്ക്കുക, ഇന്ത്യയിലത്തെ പൈസ തന്നെയാണ്, അത് നമുക്ക് ബാങ്കിൽ വയ്ക്കുക. ഇനി ഇന്ത്യയിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. റെൻറ്റ് നമുക്ക് പൈസ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പൈസ ടെനൻസിന് പൈസ നിക്ഷേപിക്കാനുള്ളതാണ്. ആ പൈസ വരേണ്ടത് എൻ ആർ ഒ അക്കൗണ്ടിലാണ്. ഇവൻ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് ആൾക്കാർ പൈസ ഇടുമ്പോൾ അവർ TDS പിടിച്ചിട്ടേ, TDS അടച്ച് കഴിഞ്ഞിട്ടേ ബാക്കി പൈസ നമുക്ക് ഇടാനായിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ റെസിഡൻ്റ് അക്കൗണ്ട് വെക്കണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ TDS ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ TDS പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പൈസ നഷ്ടമാവുന്നില്ല. നമ്മുടെ ഇൻകം ഒരു വർഷം 500,000 മുകളിലല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ നമ്മുടെ നിന്ന് അധികമായിട്ട് പിടിച്ചിട്ടുള്ള ടാക്സ് എന്താണോ TDS പിടിച്ചിട്ടുള്ളതാണോ നമുക്ക് റീഫണ്ട് ചെയ്തെടുക്കാനുള്ള റൈറ്റും കൂടി ഉണ്ട്. പല ആൾക്കാരും അത് ചെയ്യുന്നില്ല. ഇവൻ ചിലപ്പോൾ ആളുകൾക്ക് റെൻ്റായിട്ട് കിട്ടുന്നുണ്ടാവും, ചില ആൾക്കാർക്ക്
എഫ് ഡി ആ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. എഫ് ഡി ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ടി ഡി എസ് പിടിച്ചിട്ടായിരിക്കും തരുന്നത്. ആ പൈസയൊക്കെ നമുക്ക് ചിലപ്പോൾ ടി ഡി എസ് ആയിട്ട് ചിലപ്പോൾ ഒരു 10,000 20,000 ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ആ പൈസ അല്ലെങ്കിൽ വലിയ പൈസ ഒക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റീഫണ്ട് ആയിട്ട് എടുക്കാൻ പറ്റും. എസ്പെഷ്യലി ലാൻഡൊക്കെ നമ്മൾ വാങ്ങാൻ വെക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ഭീമമായിട്ടുള്ള പൈസ ആയിരിക്കും ടി ഡി എസ് ആയിട്ട് പിടിച്ചേക്കുന്നത്. ആ പൈസ നമുക്ക് ഫയൽ ചെയ്തിട്ട് നമുക്ക് ടാക്സ് റീഫണ്ടായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പോടെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ പൈസയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ പൈസ അങ്ങോട്ട് ഇപ്പോൾ എബ്രോഡ്ക്ക് നിങ്ങൾക്ക് ഈ പൈസ കൊണ്ടുപോകണം തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, റീപാട്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ഇൻകം ഇപ്പോൾ എഫ് ടി ഇട്ടിട്ട് ഇൻട്രസ്റ്റ് വരുന്നു, ഇനി റെൻ്റൽ ഇൻകം, അത്തരം കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ക്യാപിറ്റൽ നമ്മൾ എത്രയാണോ ഇട്ടേക്കുന്നത് ആ പൈസ റീപാട്രിയേറ്റ് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് എൻ ആർ ഒ അക്കൗണ്ടിൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ലോണും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കുക. പക്ഷേ ഈ പൈസ വെച്ചിട്ട് ഫോറിൻ കറൻസിയിൽ ലോൺ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ എൻ ആർ ഒ അക്കൗണ്ടിലത്തെ ഒരു പ്രത്യേകത, നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന പൈസ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പൈസ, ഇതിനെല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടാണ് ഇത്. ഇതിൽ നമുക്ക് എഫ് ഡിയും ഇടാം. അപ്പോൾ എഫ് ഡിയിൽ നിന്ന് വരുന്നതിനും ടി ഡി എസ് പിടിക്കും, ടി ഡി എസ് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് വരുന്നതാണ് എൻ ആർ ഇ അക്കൗണ്ട്. എൻ ആർ ഇ അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ നമുക്കിപ്പോൾ ഫോറിനിൽ നമുക്ക് ഇൻകം വരുന്നുണ്ട്, ആ പൈസ നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നു. പല ആൾക്കാരും വിചാരിക്കാൻ എൻ്റെ അടുത്ത് എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് മാറ്റി, അല്ലെങ്കിൽ എൻ ആർ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് പകരം എൻ ആർ ഇ അക്കൗണ്ടിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ഇവിടെ നിക്ഷേപിക്കാം, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന റിട്ടേണും കൂടിയും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു 10 lakh രൂപ അയച്ചു, ആ 10 lakh രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് ആ 10 lakh രൂപയിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടായി, ഒരു അതൊരു 12 lakh ആയിട്ട് വളർത്തും. ആ പൈസ നമുക്ക് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഫോറിൻ കറൻസിനെ നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുന്നു, എന്നിട്ട് ആ പൈസ നമ്മൾ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇതിലുള്ള റിസ്ക് എന്താണ്? ഒരു ഫോറിൻ കറൻസിയിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻ, നമ്മുടെ ഇന്ത്യൻ കറൻസിയിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻ നമുക്ക് ഇവിടെ ഒരു റിസ്ക് ഉണ്ടെന്നുള്ളതാണ് എൻ ആർ ഇ അക്കൗണ്ടിൽ നമ്മൾക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ളൊരു വിഷയം. പിന്നെ 1 year മോളിനുള്ള എഫ് ഡി നമ്മൾ ഇടുമ്പോൾ അതിന് ടാക്സ് ഫ്രീ ആണ്, അത് നമുക്ക് എൻ ആർ ഇയിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. പക്ഷേ എൻ ആർ ഇയിൽ എൻ ആർ ഒയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഈ ടാക്സ് ഫ്രീ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടും മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, എൻ ആർ ഐ എന്നായാലും എൻ ആർ ഒ എന്നായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലോണ് അവൈലബിലിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഐ എൻ ആറിൽ കിട്ടണോ ഫോറിൻ കറൻസിയിൽ കിട്ടുന്നോ അതെല്ലാവരും ബാങ്കിനോട് സംസാരിച്ചിട്ട് നമുക്ക് ലോൺ ഫെസിലിറ്റി നമുക്ക് അവൈലാക്കാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം ചില ജോയിൻ്റ് അക്കൗണ്ട് പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എൻ ആർ ഒ അക്കൗണ്ടിൽ നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് പറ്റുമായിരുന്നു, നമ്മുടെ റെസിഡൻ്റ് ആയിട്ടുള്ള ആളായിട്ട് ചെയ്യാൻ പറ്റും. എൻ ആർ ഇ അക്കൗണ്ടിലത്തെ പ്രത്യേകം ചില നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറും എൻ ആർ ഇ ആയിരിക്കണം. റെസിഡൻ്റ് ആയി സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ ആർ ഇ അക്കൗണ്ടിലുള്ള പ്രത്യേകത. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് എൻ ആർ ഇ അക്കൗണ്ടിലത്തെ ഒരു പ്രത്യേക പ്രശ്നം എന്താണ്, നമ്മൾ ഫോറിൻ കറൻസി എടുത്തിട്ട് ഇന്ത്യൻ കറൻസിയിലേക്ക് ആക്കിയിട്ടാണ് ഇതിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഫോറിൻ കറൻസിയുടെ റിസ്ക് ഉണ്ട്. ഇനി അടുത്ത അക്കൗണ്ട് തന്നെ എഫ് സി എൻ ആർ അക്കൗണ്ടാണ്, ഫോറിൻ കറൻസി നോൺ റെസിഡൻ്റ് അക്കൗണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പൈസ ഉണ്ട്, ആ പൈസ നമുക്ക് ഫോറിൻ കറൻസിയിൽ തന്നെ ഇന്ത്യൻ ബാങ്കിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റും. ഇപ്പോൾ നമുക്ക് ഡോളറിലോ പൗണ്ടിലോ ജപ്പാനിയനിലോ യൂറോയിലോ ഇതിലൊക്കെ നമുക്ക് ആ കറൻസിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നിക്ഷേപിക്കണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് എഫ് ഡി ഫെസിലിറ്റികളും നമുക്ക് അവൈലബിൾ ആണ്. 1 year പ്ലസ് ഉള്ള എഫ് ഡികൾ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിലത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് വെച്ചിട്ട് ഇതിൽ ജോയിൻ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റും. ജോയിൻ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ ആർ ഐ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിലത്തെ ഒരു 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 കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു എൻ ആർ ഐ എന്ന നിലയ്ക്ക് നമുക്ക് 3 അക്കൗണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റെസിഡൻ്റ് അക്കൗണ്ട് ഓപ്ഷൻ ഇല്ല, എൻ ആർ ഇ, എൻ ആർ ഒ, എഫ് സി എൻ ആർ. ഈ 3 ഓപ്ഷൻസും നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ആവശ്യം അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും. ഇതെല്ലാവർക്കും ക്ലിയറായിരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. എസ്പെഷ്യലി നിങ്ങൾ പല ആൾക്കാർക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഞാൻ റെസിഡൻ്റ് അക്കൗണ്ട് വെച്ചാൽ പോരെ, കാരണം ഞാനിപ്പോൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടി ഡി എസ് പിടിക്കും, എനിക്ക് ടി ഡി എസ് ഒഴിവാക്കണം, അതിൻ്റെ പേരിൽ ഞാൻ റെസിഡൻ്റ് അക്കൗണ്ട് പണ്ടത്തത് കീപ്പ് ചെയ്യുന്നു, അത് ഇല്ലീഗലാണ്, അത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എൻ ആർ ഒയിലേക്ക് കൺവേർട്ട് ചെയ്യണം.
എന്നിട്ട് എൻ ആർ ഒ കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഫോറിൽ നിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ ആർ ഇയിൽ തന്നെ ചെയ്യേണ്ടിരിക്കും നല്ലത്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല, ഇപ്പോൾ ആയിരിക്കും നിങ്ങൾ ഈ പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുപോകില്ലെന്ന്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ യങ്സ്റ്റർ ആണെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങണം, അവിടേക്ക് പൈസ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങളൊരു യങ്സ്റ്റർ ആണ്, നിങ്ങൾക്കൊരു പുതിയൊരു ഫ്ലാറ്റോ വീടോ അവിടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പൈസ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയാണെങ്കിൽ എൻ ആർ ഇയിൽ തന്നെ വെക്കാനാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമ്മൾക്ക് ഫോണിലൊക്കെ കിട്ടിയതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്, അതെല്ലാവരും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗപ്രദമായി എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കണ്ടൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.